നെടുമ്പാശ്ശേരിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. ഏതാണ്ട് 10:30 ഈ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങും. ഈ വിമാനത്തിലാണ് 24 മലയാളികളുടെ മൃതദേഹം ഉണ്ട്. അതിൽ 23 മലയാളികളുടെ മൃതദേഹമായിരിക്കും കൊച്ചിയിലിറക്കുക. ഒരു മൃതദേഹം മുംബൈ കൊണ്ടുപോകും. മുംബൈ മലയാളിയുടെ മൃതദേഹം അവിടെയായിരിക്കും സംസ്കരിക്കുക. അതുകൂടാതെ 7 തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹവും അതേപോലെ ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹവും കൊച്ചിയിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വിവിധ രാഷ്ട്രീയ കക്ഷികളുള്ള നേതാക്കന്മാരും MPമാരും MLAമാരും മന്ത്രിമാരും ഒക്കെ എത്തിക്കഴിഞ്ഞു. അല്പനിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയനും കൊച്ചിയിലെത്തും. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ബി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. പറയൂ ദിലീപ് കുമാർ, എന്തൊക്കെ വിവരങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് ഈ അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്? എസ്കെ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ബന്ധുക്കൾ, നാട്ടുകാർ ഇവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജനപ്രതിനിധികൾ, നേതാക്കൾ, സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാർ തുടങ്ങിയവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. രാവിലെ 6:30 കുവൈറ്റിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഈ മൃതദേഹങ്ങളുമായി 31 പേരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറക്കുക. ആ വിമാനം രാവിലെ 6:30 കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ടു. 10:30 ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർ കാർഗോ കോംപ്ലക്സിന് സമീപം ഇറങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ത്യൻ വ്യോമ മേഖലയിലേക്ക് അല്പസമയത്തിനകം ഈ വിമാനം കടക്കുമെന്നാണ് സിയാൽ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ഈ ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉള്ളത്. ഇത് ഈ മൃതദേഹങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ അവരെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പുറത്തേക്ക് എത്തിക്കും. അതിനായി പ്രത്യേക ടേബിളുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. 31 പേരുടെയും മൃതദേഹങ്ങൾ ഈ ടേബിളുകളിലേക്കാകും കൊണ്ടുവരിക. അത് ഈ ടേബിളിൽ ഓരോ ടേബിളിലും ഓരോരുത്തരുടെയും ചിത്രങ്ങളും അതോടൊപ്പം തന്നെ അവരെക്കുറിച്ചുള്ള വിവരങ്ങളും അടങ്ങിയ ഒരു ലഘുവിവരണക്കുറിപ്പ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പേരുകൾ, ഓരോ പേരുകളും ഉള്ള ടേബിളുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരും. അവിടെ അല്പസമയം ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് പ്രത്യേക ആംബുലൻസിൽ, ഇതിനായി 31 ആംബുലൻസുകളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മരിച്ച 23 പേരുടെയും തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെയും കർണാടക സ്വദേശിയായ ഒരാളുടെയും മൃതദേഹങ്ങളാണ് ഇവിടെ ഇറക്കുക. അത് കൊണ്ടുപോകുന്നതിനുള്ള ആംബുലൻസുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക ആംബുലൻസുകളിലേക്ക് അല്പസമയത്തെ ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷം കയറ്റും. അതിനുശേഷം ഈ ആംബുലൻസുകൾ അതത് സ്ഥലങ്ങളിലേക്ക് തിരിക്കും. ഇതിനായി ഒരു തരത്തിലുമുള്ള യാത്രയ്ക്കിടയിൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ എല്ലാ ആംബുലൻസുകളെയും പോലീസ് വാഹനങ്ങൾ പൈലറ്റായി ഉണ്ടാകും. അത് യാത്ര അതിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ, അതായത് ഗതാഗതത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിലായിരിക്കും ഇവരെ കൊണ്ടുപോവുക. എത്രയും വേഗം ബന്ധുക്കളുടെ അടുത്തേക്ക്, ഉറ്റവരുടെ അടുത്തേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇതിനകം തന്നെ എറണാകുളം ജില്ലാ ഭരണകൂടവും നോർക്കയും ഒക്കെ ചേർന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാർ തന്നെ നേരിട്ട് ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ വളരെ വേഗത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു വീടിൻ്റെ പ്രതീക്ഷയായിരുന്നവർ, ഒരു കുടുംബത്തിൻ്റെ ആകെ പ്രതീക്ഷയായിരുന്നവർ, അവരെ ഈ വിമാനത്താവളങ്ങളിൽ യാത്രയച്ച ബന്ധുക്കൾ, അവർ ഇപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചേതനയേറ്റ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നു എന്നത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷവും, അതോടൊപ്പം തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതീവ ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്കിത് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത്തരം രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇത്രയേറെ മലയാളികളുടെ മൃതദേഹങ്ങൾ ഒന്നിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് എത്തുക എന്നത് ഇതുവരെ കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത, കേരളീയർ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടൊന്നാകെ ഈ ദുരന്തത്തിൽ വിലപിക്കുകയാണ്, വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അല്പസമയത്തിനകം തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. അത് ജനനേതാക്കളും ബന്ധുക്കളും അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പ്രമുഖരായ വ്യക്തികളുമൊക്കെ ചേർന്ന് അത് ഏറ്റുവാങ്ങും. SKN.